രംഗ രക്ഷപ്പെട്ട് ലേടാ. എന്താടാ നീ ഒറ്റൊരുത്തനാ എന്റെ ഈ ഗർഭത്തിന് ഉത്തരവാദി? ആഹാ, നീ പറയുന്ന കേട്ടതൊന്നുമില്ല, ഞാനാണ് നിന്നെ ഗർഭിണിയാക്കിയെന്ന്. നീയല്ലേടാ പറഞ്ഞത് ലോകത്ത് ഇന്നേവരെ ഒരാണുങ്ങളും ഗർഭം ധരിച്ചിട്ടില്ല എന്ന്? ഇല്ലടാ, ഒരാണും ഗർഭം ധരിച്ചിട്ടില്ല. പിന്നെ ആ ഡോക്ടർ പറഞ്ഞതോ എനിക്ക് ഗർഭമുണ്ടെന്ന്? ഇവനെ കൊണ്ട് ഞാൻ തോറ്റും. എടാ, ആ ഡോക്ടറിന്റെ ഭ്രാന്താണ്. അല്ലെങ്കിൽ തന്നെ ഒരു ഇഞ്ചക്ഷൻ എടുത്തെന്ന് പറഞ്ഞ ആരെങ്കിലും ഗർഭിണിയാവോ? ഇഞ്ചക്ഷൻ മാത്രമല്ല എടുത്തുള്ളൂ, വേറെ നടന്നില്ലല്ലോ. അല്ലല്ലോ എടാ, സാധാരണ ഒരു 3 മാസം ഗർഭിണി എന്ന് പറയുമ്പോ ഒന്നെങ്കിൽ പച്ചമാങ്ങ അല്ലെങ്കിൽ മസാല ദോശ ചുരുങ്ങിയത്. ഒരു കുഞ്ഞു ഛർദി എങ്ങനെ ഉണ്ടാവണ്ടേ? ഇതൊന്നും നിനക്കില്ലല്ലോ. വെറുതെ ഫുഡ് മേടിച്ച് അവണങ്ങാനും കിടന്നാ മതിയായിരുന്നു, ചാടി പോരുകയും ചെയ്ത്. വിളിച്ചായിരുന്നു ഛർദിക്കണം? ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, നീ പറഞ്ഞോ. അതല്ലടാ എനിക്ക് ഛർദിക്കാൻ ഒരു തോന്നൽ. ഛർദിക്കാനോ? കൺഗ്രാജുലേഷൻസ്. എന്തിനു? യു ആർ പ്രഗ്നന്റ്. ഹലോ, നമസ്കാരം. വെൽക്കം. ഈ ഗൈനക്കോളജിയിൽ ആരാ ഡോക്ടർ? ഡോക്ടർ നളിനി വാസുദേവൻ. അല്ല, പെണ്ണുങ്ങളല്ലാതെ ആണുങ്ങളാരും ഗൈനക്കോളജിയിൽ ഇവിടെ എല്ലാം ലേഡി ഡോക്ടേഴ്സാ. എന്നാ പിന്നെ ലേഡി ഡോക്ടർ മതി. അല്ല, പേര്? സുധീന്ദ്രൻ, 28 വയസ്സ്. നിങ്ങളുടെ അല്ല, വൈഫിന്റെ. പെണ്ണിന്റെ പേര് പറയടാ. നിനക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു പേര് പറ. ഷക്കീല. അല്ല, ഈ ഷക്കീല കുഴപ്പമില്ലേ? അത് പണ്ട്, ഇപ്പൊ കുഴപ്പമില്ല. അഡ്രസ്? കോയിക്കൽ വീട്, നേമം PO, തിരുവനന്തപുരം. 200 രൂപ. ഓ, 200 രൂപ ഉള്ളു. അല്ല, ഈ പേരൊന്നും മാറ്റാൻ പറ്റില്ലേ? അതൊക്കെ ഗസറ്റിൽ പരസ്യം ചെയ്ത് സമയം ചുമ്മാ ഇരുന്നേ. എവിടെയാണ് ഡോക്ടർ റൂം? ഈ വഴി പോയാ മതി. ഓ, താങ്ക് യു. നാലഞ്ച് മാസം കഴിഞ്ഞ് എനിക്ക് ഇതുപോലെ വയറ് കുപ്പിച്ചു വന്നിരിക്കാം. ഇതുകൊണ്ട ഗർഭചിത്രം പാടില്ല. ഞാൻ പറഞ്ഞത് ഒന്നും വലിയ പാടുള്ള കാര്യമില്ല, പെട്ടെന്ന് കലക്കി എടുക്കാം, കുഴപ്പമില്ലല്ലേ. ഷക്കീലയും ഗർഭിണിയായിട്ടും. ഞാനവിടെ പറഞ്ഞ പേരല്ലേ ഇത്? എന്റെ പേരാണല്ലോ. നീ അവിടെ ഇരിക്കേ, ഞാൻ ഇപ്പൊ വരാം. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. ഞാനൊരു ഗർഭം കലക്കാൻ വേണ്ടി വന്നതാ. അല്ല, അതിന്റെ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടിട്ട് വന്നാണ് ഡോക്ടർ. വൈഫിനെ വിളിക്കൂ. ഓ, വൈഫ് തന്നെ വരണമെന്നുണ്ടോ? ഡോക്ടർ മെഡിസിൻ എനിക്ക് തരുന്നു, ഞാനത് കൊണ്ട് വൈഫിന് കൊടുക്കുന്നു, അങ്ങനെ തങ്ങ് കലങ്ങ്. വൈഫിനെ വിളിക്കൂ. ഓ, ഓക്കെ ഡോക്ടർ, യു ആർ കറക്റ്റ്. ഓക്കെ, മേ ഐ കം ഇൻ ഡോക്ടർ? യെസ്, കം ഇൻ. താങ്ക് യു. നീ ആരെന്നാ പറഞ്ഞേക്കുന്നേ? നീ നമ്മുടെ ഡോക്ടർ അല്ലേ പറഞ്ഞത് വൈഫിനെ വിളിച്ചോണ്ട് വരാൻ? ഇതാണോ വൈഫ്? വൈഫല്ല, പക്ഷേ ഗർഭം ഇവനാണ്. നിങ്ങളെന്താ തമാശ പറയാ? അയ്യോ, തമാശ എന്ന ആദ്യം ഞങ്ങൾ വിചാരിച്ചത്, ഇപ്പോഴാ മനസ്സിലായത് സംഗതി സീരിയസ് ആണ്. സത്യം, ഇടയ്ക്കിടയ്ക്ക് ശർദിലും വരുന്നുണ്ട്. നിങ്ങൾ മനുഷ്യനെ കളിയാക്കുകയാണോ? അയ്യോ ഡോക്ടർ, അങ്ങനെ ഒന്നും പറയരുത്. ഞങ്ങൾക്ക് വേറെ ഒരു നിവൃത്തി ഇല്ലാത്തോണ്ടാ. ആരും അറിയാതെ ഡോക്ടർ എങ്ങനെങ്കിലും ഇതൊന്ന് ഇല്ലാതാക്കി തരണം. വാട്ട് ഡു യു മീൻ? നിങ്ങൾ മനുഷ്യനെ മെനക്കെടുത്താതെ പുറത്തോട്ട് പോയേ? അയ്യോ അങ്ങനെ പറയരുത്, ഞാൻ കാല് പിടിക്കാൻ എന്നെ ഒഴിവാക്കരുത്. എങ്ങനെയെങ്കിലും ഇതൊന്ന് നശിപ്പിച്ച് തരണം. നിങ്ങൾ എന്നെ നശിപ്പിക്കല്ലേ, നിങ്ങൾ വരേണ്ടത് ഇവിടെയല്ല. പിന്നെ ഭ്രാന്താശുപത്രിയില്. സെക്യൂരിറ്റി ഇരിക്കേ. കാല് തോർത്തിട്ടു. സോറി, ഈ ഡോക്ടർക്ക് ഇനി സംശയം വല്ലതും തോന്നും? നീ ഒന്നും മിണ്ടാതിരുന്നേ, എനിക്ക് വല്ലാതെ പേടിയാകുന്നു. നല്ല കൈയായത് കൊണ്ട് അയാളോട് പറഞ്ഞൊരു സീൻ ഉണ്ടാക്കണ്ട. സോറി. എടാ, ഇവിടെ ഇരുന്ന ഇവൻ എന്നെ പീഡിപ്പിക്കും. സുബൈദ ഇങ്ങോട്ട് മാറിയിരുന്നോളൂ. ശരി ഗോപാലകൃഷ്ണ. സുബൈദ ഗോപാലകൃഷ്ണൻ. നല്ല കേടാ, വേണോ? വേണ്ട. ഇങ്ങനെയുണ്ടോ വൃത്തികെട്ടവന്മാര്? എന്താ ഇവിടെ? സങ്കരയിനം വാഴവിത്തുകൾ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ ഉടനെ മേടിക്കാൻ വന്നു. ഓ, വാഴവിത്ത്, വാഴവിത്ത്. ഇയാളാരാ? ആരാത്? കൂട്ടുകാരൻ. കൂട്ടുകാരൻ? അല്ല, കൂട്ടുകാരന്റെ പെങ്ങള്. കൂട്ടുകാരന്റെ പെങ്ങള്? ഓഹോ, ഇന്റർകാസ്റ്റ് മാരേജ് ആണല്ലേ? അല്ല, രജിസ്റ്റർ മാരേജ്. ഓ, രജിസ്റ്റർ മാരേജ്. എന്നായിരുന്നു? അടുത്ത മാസം. അടുത്ത മാസം? അടുത്ത മാസം എന്ന് പറയുമ്പോ സെപ്റ്റംബർ? അല്ല, ഒക്ടോബർ.
ഒക്ടോബറിലായത് കൊണ്ട് കൊള്ളാം, മാർച്ചിലായിരുന്നെങ്കിൽ ഭയങ്കര ചൂടും കുട്ടികളുടെ പരീക്ഷയും ഭയങ്കര തിരക്കായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങ് വേണ്ടെന്ന് വെച്ചത്. അപ്പൊ രക്ഷം വരെ കഴിഞ്ഞില്ലേ? ഇല്ല, ബാക്കിയല്ലേ കഴിഞ്ഞല്ല. അതൊരു പ്രത്യേക സാഹചര്യത്തിൽ അബോട്ടയെ കൊണ്ടുവന്നേടല്ലേ. എടാ, നീയൊക്കെ ഒരു മനുഷ്യനാണോടാ? സ്വന്തം കൂട്ടുകാരന്റെ പെങ്ങളെ ചതിച്ചിട്ട് വന്നിരിക്കുന്നു, നിന്നെയൊക്കെ എങ്ങനെയാണ് ഒരു കുടുംബത്തെ കയറ്റുന്നത്? നീയൊക്കെ ഒരു മനുഷ്യനാണോടാ? അല്ല, ഭ്രൂണഹത്യ തെറ്റാണെന്ന കാര്യം നിനക്ക് അറിയില്ലടാ. എന്താ എന്താ വയറ്റി കിടക്കുന്ന ചോരക്കുഞ്ഞിനെ കൊല്ലാൻ നോക്കുന്നു? അല്ല ചേട്ടാ, അത് ഞങ്ങൾ അതിനൊക്കെ എന്തൊക്കെ മാർഗങ്ങളുണ്ട്? ഒന്നി അമ്മ തൊട്ടിൽ കൊണ്ടത്, അല്ലെങ്കിൽ നീ എന്റെ കയ്യിൽ തന്നെ പൊന്നുപോലെ വളർത്താം. എന്തോ നിങ്ങൾ കാരണത് നാലാമത്തെ ആഘോഷനാ. ഇനി ഇങ്ങനെ വന്ന അവര് പോലീസിനെ വിളിക്കും. പറഞ്ഞ അങ്ങനെ പറഞ്ഞ മോള് പൊക്കെ ഞാൻ വരാം. ഭാര്യയാണ്? ഭാര്യയുടെ അനിയത്തി. ആരടുത്തും പറയല്ലേ, കൊണ്ട് തകർത്ത വൃത്തികെട്ടവൻ. അവ എന്നെ തെറ്റിദ്ധരിച്ചു കാണും. എടാ, എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട്. എനിക്ക് കൂടുതൽ ടെൻഷൻ വന്നാൽ ഉടനെ മൂത്രം ഒഴിക്കാൻ തോന്നുന്നു. ഒഴിക്കല്ലേ, ഇതൊക്കെ ഇട്ടുകൊണ്ട് എങ്ങനെയാടാ ഒഴിക്കുന്നേ? നമുക്ക് എന്തെങ്കിലും നോക്ക, നീ വാ. ഹായ്, പെട്ടെന്ന് വാ. ഹായ്. ലേഡീസും ജെന്റ്സും കൂടി ഒരു ബാത്റൂമില്. ലേഡീസ് അവിടെ ആണല്ലോ. ഇതിലെന്തോ കുഴപ്പമുണ്ട്. കുറ്റി കിട്ടാ. ഹലോ, ഇതൊക്കെ മോശമല്ലേ? എന്ത് മോശം, ഇതൊക്കെ എല്ലാരും ചെയ്യുന്നല്ലേ. എന്നാലും ഇത്ര പബ്ലിക് ആയിട്ട്. ഇത് പബ്ലിക് അല്ലല്ലോ. അകത്ത് രണ്ടുപേരും കൂടെ എന്താ പരിപാടി? ഞങ്ങൾ ഇവിടെ ചപ്പാത്തി ചൂടുന്നു. പരത്താൻ ഞാനും കൂടെ സഹായിക്കട്ടെ. ഓഹോ, അപ്പൊ രണ്ടുപേരും കൂടെ പട്ടാ പകല് പബ്ലിക് ആയിട്ട് ഇത്ര വൃത്തിയോട് കാണിച്ചിട്ട് ചോദിക്കാമെന്ന് ഞാൻ വൃത്തിയിട്ടവനാ. കാണിച്ചു തരാം. എന്ത് കാണിച്ചു തരാം? ഹലോ, ഒന്ന് നിന്നേ. നല്ല ആശ്വാസമുണ്ട്. ആശ്വാസം ഉണ്ടാവുമല്ലോ. ഇതാരാടാ? ഇതാരാന്ന്? ഭാര്യ. ഓ അല്ല, പെങ്ങള്. എന്തോ പെങ്ങളുടെ ഭാര്യയുടെ അനിയത്തിയുടെ. എടാ എടാ, ഇവിടെ പല അവന്മാരും പല അവളുമാരെയും ദിവസവും പറന്നു കേട്ട് ഇവിടെ കൊണ്ടുവരാറുണ്ട്. സത്യം പറയുവളാരാന്ന്? ഞാൻ പറയാം, ഇത് കൊട്ടാരക്കര കോമളം അല്ലെങ്കിൽ പന്തളം മോളി തന്നെ. ഇതാരാന്ന് പറയാതെ ഇവിടുന്ന് പോവാൻ പറ്റില്ല. ചേട്ടാ, നിങ്ങൾ ഒരു പ്രശ്നം ഉണ്ടാക്കില്ലേ. സ്റ്റാഫ് റൂം ഉണ്ട്, ഞാൻ എല്ലാരെയും വിളിച്ചു വരുന്നു. ഹലോ, എന്റെ മുഞ്ചത്തി, നീ എന്റെ കൽബാണ്. എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ നീ മാത്രമല്ല. ഇത് സത്യം, സത്യം, സത്യം. നിന്റെ ഇക്കാടി പറയണേ പൂട പട്ടി. അതെ, സത്യത്തിൽ നിനക്ക് ഈ മൊഞ്ചത്തിയുടെ നമ്പർ എവിടെ നാളെയാ കിട്ടി? അവളെന്നെ ഇങ്ങോട്ട് വിളിച്ചാടാ. സത്യം, ഞാൻ അവളുടെ ശബ്ദത്തിൽ വീണു പോയതാണല്ലയാ. എന്തൊരു സ്വീറ്റ് വോയിസ് ആയിരുന്നു തൈ കളവിക്ക്. ഇവക്കൊക്കെ എന്നെ മാത്രമേ കിട്ടുള്ളൂടാളിയ. നീ നീ ഇങ്ങനെ ഒലിപ്പിച്ചോണ്ട് നടക്കാണ്ട് മോനായി കണ്ടുപിടിക്ക്. മോനായി പറ സുജ ചേച്ചി ഇപ്പൊ എങ്ങനാ? അതൊക്കെ പോട്ടെ, മോനായിയുടെ കയ്യിൽ ഇപ്പൊ ഒരു പെണ്ണിനെ കിട്ടിയ എന്ത് ചെയ്യും? അന്ന് എന്റെ തനി കൊണം കാണിക്ക. എന്നത് സുജ ചേച്ചിയുടെ ഒന്ന് കാണിക്ക. നിങ്ങൾ വിചാരിക്കുന്നില്ല, ഞങ്ങൾ തമ്മിൽ അങ്ങനൊന്നും ഇല്ല. മോനായി കിട്ടിയ അപ്പഴേ ചാക്കിട്ടോണം. അതിലൊരു താമസം വിചാരിക്കരുത്. എന്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയാണ്, ഈ പെണ്ണെന്ന് പറഞ്ഞ വർഗം ഒന്നും ശരിയല്ല. അതിന് ചെറുതെന്നോ വലുതെന്നോ ഒന്നുമില്ല. പിന്നെ നിനക്കൊരു തള്ള പണിതെന്ന് കരുതി എല്ലാരും അങ്ങനെയാന്ന് പറയണം. നിന്റെ സ്വഭാവത്തിനുള്ള നിനക്ക് കിട്ടും. നിങ്ങൾ പറയുന്നുണ്ട് സുചേച്ചി എന്നോട് അങ്ങനെയൊന്നും പെരുമാറിയിട്ടില്ല. പിന്നെങ്ങനെ? അതൊക്കെ ശരിയാവും. ഒന്നോർത്ത് നോക്കിയേ, സുചേച്ചി ഇങ്ങനെ കുളിച്ചൊരുങ്ങി സാരി കൊടുത്ത് സുന്ദരിയായിട്ട് നിങ്ങൾ ആദ്യ ഒരു ഉമ്മയെ അങ്ങോട്ട് പിടിപ്പിച്ചു. പിന്നെ എല്ലാം ഓക്കെ ആവും. എവിടെ? ചുണ്ടില് അപ്പഴേ വീഴവര്. പിന്നെ എല്ലാം മോനയുടെ കയ്യിലല്ലേ. എന്താടാ നീർക്കോലി പോവാത്തെ? കോലി ചൊറക്ക് കിട്ടി പോട്ടോ. എന്താ നിങ്ങൾക്ക്? നിങ്ങളുടെ സംശയം എന്തെങ്കിലും തീരോ? നിന്നെ പോലെ ഒന്നിനെ കെട്ടിട്ട് നൈറ്റ് ഡ്യൂട്ടി പോകണോ? ഇല്ല, ഭർത്താക്കാമനോട് അവസ്ഥ ഇത് എന്നെ ആടി. എന്താ നിങ്ങൾ പെരുവർക്കുന്നത്? ഒന്നുമില്ല, നീ വാതിലടച്ച് കിടന്ന മോളെ എന്ന് പറഞ്ഞതാ. അപ്പൊ ചേട്ടൻ പോട്ടെ. ഓ അടയ്ക്കണേ. അവൾ ഉറങ്ങി പോയിട്ടുണ്ടാവും. ചെല്ലടാ,
ഒന്നും പേടിക്കണ്ട, ചെല്ലടാ നീ പോ, ധൈര്യമായിട്ട് പോ. ഓ ഞങ്ങളിവിടെ ഇല്ലേ, ഞാൻ ഒറ്റ എങ്ങനെ നീ പോയിട്ട് പോയി വിജയിച്ചു. എടാ അപ്പൊ സൂചിച്ചത് എന്തായാലും എടാ നമുക്കൂടെ ഒന്ന് പോയി നോക്കിയാലോ. പോയാലോ നമുക്കിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പോണം. പോയാ ആ എന്നാ പോയി മുള്ളു, ആദ്യം പോയോ ഇനി എതിലേ പോകും. ആ നീ ഇന്ന് വരെ എനിക്ക് അറിയാമായിരുന്നടാ, നീ എന്താണ് എലിയും പൂച്ച കളിക്കുന്നതാ. അതെ, ഇന്നലെ രാത്രി ഇവിടെ നടന്നതെല്ലാം അറിഞ്ഞായിരുന്നോ? രാത്രി സൂചിച്ചിനെ കാണാൻ പോയിട്ട് എന്തായി? മതില് വരെ പോയി. എന്നിട്ടോ? മുള്ളിക്കൊണ്ട് നിന്നപ്പോ ഒരു ശബ്ദം കേട്ടു, അപ്പഴേ ഞാനിങ്ങ് തിരിച്ചു. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. ഓ നടക്കട്ടെ നടക്കട്ടെ. ഓ അല്ലാ.